ഹാർഡിയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിലെ അഡ്മിഷൻ കാര്യങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നോണം നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ഫെബ്രുവരി എട്ടാം തീയതി മുതൽ മാർച്ച് ഏഴാം തീയതി വരെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മാർച്ച് ഏഴാം തീയതിക്ക് ശേഷം മാർച്ച് പതിനാലാം തീയതി വരെയും രജിസ്റ്റർ ചെയ്യാം പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഒരു ഫൈനോടുകൂടിയായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നോർമലി പറയുന്നത് ഈ ഒരു ഫെബ്രുവരി എട്ട് മുതൽ മാർച്ച് പതിനാല് വരെ ഉണ്ട് പക്ഷേ മാർച്ച് ഏഴാം തീയതി കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫൈനോടുകൂടി ആയിരിക്കും രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിടെക്കിൻ്റെ മറ്റു കോഴ്സുകൾ കാര്യങ്ങൾ അതിൻ്റെ ഫീസ് കാര്യങ്ങൾ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് ബിടെക് ലേറ്റൽ എൻട്രീനെ പറ്റിയിട്ട് ചോദിച്ചു അപ്പോൾ നമ്മൾ അതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ ലേറ്റൽ എൻട്രിയുടെ കാര്യങ്ങൾ ഏതൊക്കെ കോഴ്സുകളാണ് അതിൻ്റെ എലിജിബിലിറ്റി എന്താണ് അതുപോലെ തന്നെ ഫീസ് എത്രയാണെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ബിടെക്ക് നമ്മൾ ലേറ്റർ എൻട്രിക്ക് വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ബിടെക്ക് ലേറ്റർ എൻട്രിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അല്ലേ ബിടെക് ലേറ്റൽ എൻട്രിക്ക് നമുക്കറിയാം തേർഡ് സെമ സെക്കൻഡ് ഇയറിലേക്കാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഇതിൽ എന്ന് പറയുന്നത് പത്ത് ശതമാനം സീറ്റുകളാണ് വീട്ടിൽ ലെറ്ററിൽ എൻട്രിക്ക് വേണ്ടി വച്ചേക്കുന്നതെങ്കിലും പ്രീവിയസ് ഇയറിൽ അതായത് ചിലപ്പോൾ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഇപ്പോൾ ഐ ഐ ടി എൻ ഐ ടിയിലേക്കൊക്കെ പോയി അഡ്മിഷൻ വാങ്ങിപ്പോയവരുണ്ടാവും അതുപോലെ ഇപ്പോൾ മെഡിക്കൽ അലോട്ട്മെൻറ്റ് ഈ ഒരു വർഷത്തെ കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ മെഡിക്കൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിൽ നിന്നും പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വർഷം കുസാറ്റിൽ എല്ലാ വർഷത്തേക്കാട്ടിയും കൂടുതലായിട്ട് കഴിഞ്ഞ വർഷത്തെ സീറ്റുകൾ വേക്കൻറ് ഉണ്ട് അപ്പോൾ ആ ഒരു സീറ്റുകളും ഈ ലേറ്റർ എൻട്രിയിലേക്ക് പരിഗണിക്കും നിങ്ങൾക്ക് മനസ്സിലായോ ഒരു പത്ത് ശതമാനം സീറ്റുകളാണ് ഓരോ വർഷവും ബി എൻട്രി ബിടെക് ലേറ്ററൽ എൻട്രിക്ക് റിസർവ് ചെയ്തേക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയറിലെ ബാക്കിയുള്ള സീറ്റുകളിലേക്കും കൂടി എൻട്രി കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷം കുറച്ച് അഡ്മിഷൻ്റെ കാര്യത്തിലും കാര്യങ്ങളിലൊക്കെ മെഡിക്കൽ അലോട്ട്മെൻ്റ് വൈകി വന്നതുകൊണ്ടും അഡ്മിഷൻ പ്രൊസീജിയർ ബിടെക്കിൻ്റെ കുറച്ച് നേരത്തെ തന്നെ ക്ലോസ് ആയതുകൊണ്ടൊക്കെ കുസാറ്റിലൊക്കെ കുറച്ച് സീറ്റുകൾ വെക്കേണ്ടിണ്ട് അപ്പോൾ ആ ഒരു സീറ്റും ഈ ഒരു വർഷത്തേക്ക് ബിറ്റിലെ ബിടെക് ലെറ്റലൻഡറിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ബിടെക് ലെറ്റലൻറിയുടെ കോഴ്സുകൾ ഏതൊക്കെയാണ് കുസാറ്റിൽ ഓഫർ ചെയ്യുന്നത് നോക്കാം എപ്പോഴും പറയുന്ന പോലെ ക്യുസാറ്റിലെ രണ്ട് ക്യാമ്പസ് ഉണ്ട് ഒന്ന് മെയിൻ ക്യാമ്പസ് എസ് ഒ സ്കൂൾ ഓഫ് എഞ്ചിനീയറിങ് എസ് ഒ ഫസ്റ്റ് ക്യാമ്പസ് സെക്കൻഡ് ക്യാമ്പസ് ക്യുസെക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട് ക്യുസെക്ക് എന്നറിയപ്പെടുന്ന സെക്കൻഡ് ക്യാമ്പസ് അപ്പോൾ ആ ഫസ്റ്റ് ക്യാമ്പസിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ സിവിൽ എൻജിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇത്രയും കോഴ്സുകളാണ് ഫസ്റ്റ് ക്യാമ്പസിൽ വരുന്നത് ഇനി സെക്കൻഡ് ക്യാമ്പസിൽ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇത്രയും കോഴ്സുകളാണ് സെക്കൻഡ് ക്യാമ്പസിൽ വരുന്നത് ഇനി ഫസ്റ്റ് ക്യാമ്പസിൽ വരുന്ന മറ്റൊരു കോഴ്സാണ് ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻസ്ട്രമെൻറ്റേഷൻ ഫസ്റ്റ് ക്യാമ്പസിലാണ് നടത്തുന്നത് അതുപോലെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി ഫസ്റ്റ് ക്യാമ്പസിലാണ് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ എന്ന് പറയുന്നത് പത്ത് ശതമാനം ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ഇൻഡിവിജ്വൽ ബ്രാഞ്ചസ് ഓഫ് റെഗുലർ ബിടെക് പ്രോഗ്രാം പ്ലസ് എനി വേക്കൻ സീറ്റ് ഇൻ ഈച്ച് ബ്രാഞ്ച് ഇൻ ദ പ്രീവിയസ് ഇയർ ബാച്ച് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സീറ്റ് ആർ അണ്ടർ ഓൾ ഇന്ത്യ കോട്ട മെറിറ്റ് ആൻഡ് ഫിഫ്റ്റി ആർ അണ്ടർ സ്റ്റേറ്റ് മെറിറ്റ് അതായത് നമുക്കറിയാം ക്യുസാറ്റിൽ രണ്ട് ടൈപ്പ് സീറ്റുകളുണ്ട് കേരളത്തിലെ സ്റ്റുഡൻസിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേരള സ്റ്റേറ്റ് മെറിറ്റും മറ്റ് കേരളത്തിലെയും മറ്റ് പുറത്തുള്ള സ്റ്റേറ്റിലെയും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റും രണ്ടിനും ഫീസ് ഡിഫറൻ്റ് ആണ് അപ്പോൾ പത്ത് ശതമാനം ടോട്ടൽ സ്ട്രെങ്ത് ആണ് പത്ത് ശതമാനമാണ് സീറ്റ് വരുന്നത് പ്രീവിയസ് ഇയറിലെ വേക്കൻസ് സീറ്റുകളും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തും അതിൽ തന്നെ അമ്പത് ശതമാനം സീറ്റുകൾ ഓൾ ഇന്ത്യയിലും അമ്പത് ശതമാനം സീറ്റുകൾ സ്റ്റേറ്റ് മെർറ്റിലുമാണ് പറയുന്നത് കേട്ടോ ഇനി ഇതിൽ തന്നെ പത്ത് ശതമാനം ആൻഡ് അഡീഷൻ ടെൻ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സീറ്റ് വിൽ ബി അവൈലബിൾ അണ്ടർ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആസ് സൂപ്പർ ന്യൂമറി സീറ്റ് ഓവർ ആൻഡ് എബവ് ദ സാങ്ക്ച്വർഡ് സ്ട്രെങ്ത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇ ഡബ്ല്യു എസ് റിസർവേഷനും ഈ ഒരു ബിടെക് ലെറ്റൽ എൻട്രിയിലെ കുറ്റനാട് വരുന്നുണ്ട് ഇനി ഇവിടുത്തെ നമ്മളെ എക് ക്വാളിഫിക്കേഷനാണ് പറയുന്നത് ബി ലെറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് പറയുന്നത് എനി ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഓർ ടെക്നോളജി അവാർഡ് ബൈ എ ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റെക്കനൈസ്ഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് കേരള വിത്ത് നോട്ട് ലെസ് ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അപ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമയിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കിൽ കുറയരുത് നിങ്ങളുടെ വയസ്സ് ജൂലൈ ഒന്നാം തീയതി ഇരുപത്തഞ്ച് വയസ്സിൽ കൂടുതലാവാനും പാടില്ല കാൻഡിഡേറ്റ് ബിലോങ് ടു കേരള ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എസ് സി എസ് ടി കാറ്റഗറിക്ക് മിനിമം പാസ് മാർക്ക് അതിനൊരു ക്വാളിഫൈയിങ് ഇൽ എക്സാമിനേഷൻ അങ്ങനൊരു മിനിമം ഇത് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പാസ്സായാൽ മതി എന്നുള്ളതാണ് എസ് സി എസ് ടിക്കാരുടെ ആ ഒരു റിലാക്സേഷൻ വന്നേക്കുന്നത് അതുപോലെ എസ് സി ബി എസ് സി ബി സി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കേരള സ്റ്റേറ്റ് ബിലോങ് ടു നോൺ ക്രിമിലയേഴ്സ് കാറ്റഗറി ആർ എലിജിബിൾ ഫൈവ് പെർസെൻറ്റേജ് റിലാക്സേഷൻ ഇൻ ദ മിനിമം റിക്വയർഡ് മാർക്ക് ഫോർ ദ ക്വാളിഫയങ് എക്സാമിനേഷൻ അതായത് എസ് സി ബി സി കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അതായത് നമ്മൾ നോൺ ക്രിമിലയേഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടല്ലോ അവർക്ക് അഞ്ച് ശതമാനം ഒരു മാർക്കിൽ അറുപത് ശതമാനം എന്നുള്ളത് അവർക്ക് അമ്പത്തഞ്ച് ശതമാനം മതി എസ് സി എസ് ടി ആണെങ്കിൽ ജസ്റ്റ് പാസ്സായ മതി ജനറൽ കാറ്റഗറി ആണെങ്കിൽ അറുപത് ശതമാനം മാർക്ക് വേണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഇനി മിനിമം റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ദ ബി ലെറ്റ് ബിടെക് ലാറ്റലൻഡറി പ്രോഗ്രാം ഇൻ ദ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ മറ്റുള്ള കോഴ്സുകളാണ് ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എൻജിനീയറിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ കോഴ്സുകളിലേക്കുള്ള ക്വാളിഫിക്കേഷനാണ് ഈ പറഞ്ഞത് ഇനി ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കാൻഡിഡേറ്റ് സീക്കിംഗ് അഡ്മിഷൻ ത്രൂ ലാറ്റലൻഡറി ഷാൽ ഹാവ് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രമെൻറ്റേഷനോർ ഇലക്ട്രോണിക്സ് അവാർഡ് ബൈ എ ബോർഡ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് കേരള വിത്ത് നോട്ട് ലെസ് ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അതിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സ് തന്നെയാണ് അപ്പോൾ ബിടെക് ഇൻസ്ട്രമെൻറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇൻസ്ട്രമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ ഡിപ്ലോമോ നേടിയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ റിലാക്സേഷൻ ഓഫ് മാർക്ക് ഇൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഗീവൻ ടു കേരള ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സ് ആസ് വെൽ ആസ് എസ് സി ബി സി കാൻഡിഡേറ്റ് ഓഫ് കേരള സ്റ്റേറ്റ് ബിലോങ് ടു നോൺ ക്രിമിനയർ ഡീറ്റെയിൽഡ് ക്ലോസ് അബ് ദ ആപ്ലിക്കേസ് ടു ബിടെക് ലെറ്റലൻട്രി പ്രോഗ്രാം ഇൻ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഓൾസോ നേരത്തെ പറഞ്ഞ ഒരു റിലാക്സേഷൻ മാർക്ക് ഇതനുസരിച്ചിട്ട് തന്നെ ഇതിലും വരുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ കാറ്റ് എക്സാമിനേഷൻ കമ്പൾസറി ആണ് കമ്പൾസറി ടെക്സ്റ്റ് ടെസ്റ്റ് ഫോർ ബിടെക് ലെറ്റ് പ്രോഗ്രാം ഫോർ ലെറ്റ് എൻട്രി ടു തേർഡ് സെമസ്റ്റർ ബി ടെക് അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടെസ്റ്റ് സബ്ജക്റ്റ് ആൻഡ് സിലബസ് വരുന്നത് ഇതിൻ്റെ ടെസ്റ്റ് കൂടെന്ന് പറഞ്ഞാൽ നൂറ്റി രണ്ടാണ് കേട്ടോ മൂന്ന് അവേഴ്സാണ് ഈ ഒരു എക്സാം വരുന്നത് അതിൻ്റെ ലാറ്റിൽ എൻട്രി ടെസ്റ്റ് ഫോർ അഡ്മിഷൻ ടു തേർഡ് സെമസ്റ്റർ ഓഫ് ബിടെക് കോഴ്സ് ക്രോം കംപ്രൈസസ് ടു ഹൺഡ്രഡ് ഒബ്ജെക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻ ഡിസൈൻ ടു ടെക്സ്റ്റ് പ്രൊഫഷ്യൻസി ഇൻ ഇംഗ്ലീഷ് അതായത് ഇരുന്നൂറ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഇംഗ്ലീഷിൽ ഇരുപത് ക്വസ്റ്റ്യൻ മാത്സില് അമ്പത് ക്വസ്റ്റ്യൻസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നാൽപ്പത് ക്വസ്റ്റ്യൻസ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആൻഡ് ജനറൽ എഞ്ചിനീയറിംഗിൽ അമ്പത് ക്വസ്റ്റ്യൻസ് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ടെസ്റ്റ് ഷാൽ ബി ത്രീ അവേഴ്സാണ് മാക്സിമം മാർക്ക് സിക്സ് ഹൺഡ്രഡിലാണ് ഓരോ റൈറ്റ് ആൻസറിനും മൂന്ന് ഉണ്ട് പക്ഷേ ഇവിടെ റോങ് ആൻസറിന് മൈനസ് മാർക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ ഓർക്കുക ഇതിന് മൈനസ് മാർക്ക് വരുന്ന ഒരു ഇതാണ് കേട്ടോ ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിടെക് ലെറ്റൽ എൻട്രിയുടെ ആയിട്ട് വരുന്നത് അതായത് നിങ്ങൾക്ക് കോഴ്സുകൾ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ കാറ്റ് എക്സാം കമ്പൽസറി ആണെന്ന് പറഞ്ഞു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു ഇനി ഇതിൻ്റെ ഫീസും കാര്യങ്ങളും വരുന്നത് നമ്മുടെ ബിടെക്കിൻ്റെ സെയിം ഫീസ് തന്നെയാണ് ഇവിടെ വരുന്നത് അതായത് ഓൾ ഇന്ത്യ മെറിറ്റില് നിങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ കോഴ്സിലേക്കും ഫീസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് മെറ്റിലും ഓൾ ഇന്ത്യ മെറ്റിലും രണ്ട് ഫീസാണ് അതുപോലെ തന്നെ ക്യുസാറ്റ് ഒരു ഓട്ടോണിമസ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇവിടെ ആറുമാസം കൂടുമ്പോഴാണ് നിങ്ങൾ ഫീസ് അടക്കേണ്ടത് സ്റ്റേറ്റ് മെറ്റലാണെങ്കിൽ നിങ്ങളുടെ ഫീസ് വരുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് അതിൽ നിങ്ങൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മതി അപ്പോൾ നിങ്ങൾ ഈ എസ് സി എസ് ടി റിസർവേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും കൂടി വെക്കണം നിങ്ങളെല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കുന്നത് നല്ലതാണ് ഇനി എന്തെങ്കിലും സ്കോളർഷിപ്പോ ഗ്രാൻറ്റ്സോക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്കത് ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുക അതുപോലെ എസ് സി എസ് ടിക്കാരെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് തഹസിൽദാറിന്റെ കയ്യിൽ നിന്നാണ് അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രോസ്പെക്ടസ് വിശദമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ രജിസ്ട്രേഷൻ സമയത്ത് എന്തായാലും ആ സൈറ്റിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ പ്രോസ്പെക്ടസിലുണ്ട് ഇനി ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫീസ് വരുന്നത് ആറുമാസത്തേക്ക് ഫീസ് വരുന്നത് അറുപത്തി ഏഴായിരത്തി ഇരുപതാണ് അവിടെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മതിയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബി ടെക് ലൈറ്റർലൻഡറിയുടെ ഫീസ് ഇതിൽ ബാക്കി അതായത് സിവിൽ എഞ്ചിനീയറിംഗ് സി എസ് ഐ ടി ത്രിബിൾ ഇ സിയുടെ ഒക്കെ ഫീസ് വരുന്നത് ഇതാണ് നിങ്ങൾ ഇനി ഇൻസ്ട്രമെൻറ്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഫീസിൽ വ്യത്യാസം വരും അവിടെ ഫീസ് വരുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ഓൾ ഇന്ത്യ മെറിറ്റ് അങ്ങനെ ഒരു ഇതില്ല അവിടെ ഫീസ് ടോട്ടൽ ഫീസ് വരുന്നത് ഏത് സീറ്റ് ആണെങ്കിലും ഫീസ് വരുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പതാണ് ഫീസ് വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ എസ് സി എസ് ടി കാറിൻ്റെ ഫീസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അപ്പോൾ ബി ടെക് ലൈറ്റിലെൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇപ്പോഴും ക്യാറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടു രജിസ്ട്രേഷൻ വിൽ ബി ബീയിങ് ഓൺ എന്നാണ് പറയുന്നത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് വരും അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്താൽ മതി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ ഓർത്തിരിക്കണം അതാണ് ഇനിയുള്ള നിങ്ങളുടെ ഇവിടെ ഈ ഒരു ക്യാൻഡിഡറ്റ് ലോഗിൻ ഇത് പ്രീവിയസ് ഇയറിലെ കുട്ടികളുടെയാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് നിങ്ങളിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു നിങ്ങളുടെ മെയിൽ ഐ അതുപോലെ തന്നെ പാസ്വേഡുമാണ് അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കാം ഫോഗറ്റ് പാസ്വേഡ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് തന്നെ നല്ലതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഇവിടെ റിസോഴ്സസ് കൊടുത്തിട്ടുണ്ട് അവിടെ പ്രോസ്പെക്ട്സ് ഉണ്ട് അത് നിങ്ങൾക്ക് എടുക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇവിടെ എഫ് എ ക്യൂസ് കൊടുത്തിട്ടുണ്ട് എഫ് എ ക്യൂസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റിൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നണോ അത് വന്നിട്ടില്ല എന്ന് തോന്നുന്നു ആക്റ്റീവ് ആയിട്ടില്ല ആ ഓക്കെ ജസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ എഫ് ഒ ക്യൂസ് ഉണ്ടെങ്കിൽ ആ രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ടുള്ള എഫ് ഒ ക്യൂസ് ആണ് കേട്ടോ ഇനി ഓക്കെ പ്രീവിയസ് ഇയർ ലാസ്റ്റ് ലാങ്ക് ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല നമ്മൾ പ്രീവിയസ് ഇയറിലെ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ടേക്ക് കെയർ താങ്ക്